അസലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തും ഒരു സുഹൃത്തിൻ്റെ അനുഭവം വളരെ ഞെട്ടിപ്പിക്കുന്ന ഈ ഒരു അനുഭവം ഇങ്ങനെ ഉണ്ടാക്കി പറയുന്നില്ല ഇത് ഇതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മക്കളെന്ന് പറഞ്ഞാൽ നാം നിസ്സാരമായി കാണരുത് കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് നാം കുടുംബ ബന്ധം പുലർത്തുക എന്ന് പറഞ്ഞ വലിയ വിഷയം നല്ല കാര്യമാണ് നമ്മുടെ കുടുംബത്തിലെ പല വീടുകളിലേക്ക് നാം പോകുമ്പോൾ നമ്മുടെ ഉമ്മൻ്റെ ജ്യേഷ്ഠത്തി അനുജത്തി ഇങ്ങനെ ബാപ്പേൻ്റെ ജ്യേഷ്ഠ അനുജന്മാർ ഇങ്ങനെ വീട്ടിലേക്കൊക്കെ പോകും സ്വാദാ സ്വാഭാവികമാണ് നല്ല കാര്യമാണ് പുണ്യമുള്ളതാണ് പോയാൽ ഒന്നോ രണ്ടോ ദിവസം താമസിക്കുക നല്ല കാര്യമാണ് എന്നാലും നമ്മുടെ മക്കൾ ആ കിടന്ന് ഉറങ്ങുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കണം ആരെക്കൂടെയാണ് എവിടെയാണ് അത് മാതാപിതാക്കൊരു ബോധം വേണം എന്നത് തീർച്ചയായും രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു അനുഭവം രണ്ടാം ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്ന അധ്യാപകൻ അധ്യാപകൻ പല ദിവസം ബാക്ക് ബെഞ്ചിലിരിക്കുന്ന ഒരു നാല് വിദ്യാർത്ഥികളെ ദിവസം ശ്രദ്ധിക്കുന്നുണ്ട് അവരുടെ ഭാഗത്തുണ്ടാകുന്ന പെരുമാറ്റത്തിന് വലിയ വ്യത്യാസങ്ങൾ കാരണം അവർ പരസ്പരം അവരുടെ കൊണ്ട് മറ്റവൻ്റെ മറ്റവൻ്റെ ഇങ്ങനെ പരസ്പരമായി അവിടെ കൈകളെ കൊണ്ട് മറ്റുള്ളവരുടെ സ്വകാര്യ സ്ഥലം അതായത് അവരുടെ ലൈംഗിക ഇങ്ങനെ പിടിക്കുന്ന പല ദൃശ്യങ്ങളിങ്ങനെ കാണുന്നുണ്ട് ചില സമയത്തുള്ള അധ്യാപകൻ അത് കണ്ടതായിരിക്കുമെന്ന് അതിനെ കാര്യമാക്കില്ല ഇത് ആവർത്തിച്ച് കാണുന്നുണ്ട് അധ്യാപകൻ ഇല്ലാത്ത സമയത്തൊക്കെ കൂടുതലായി കാണുന്നുണ്ട് അപ്പോൾ ഈ വിഷയം സുഹൃത്ത് അവിടുത്തെ എച്ഛമായതുകൊണ്ട് ഈ കാര്യം ബോധ്യപ്പെടുത്തിയപ്പോൾ വല്ലാത്ത ദുഃഖമാണ് ചെറിയ മക്കളാണല്ലോ രണ്ടാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഏകദേശം ചെറിയ പ്രായമാണ് എട്ടോ ഏഴോ ചിലപ്പോൾ ഒമ്പതോ അത്രയായിരിക്കും കുട്ടികളെ വിളിച്ച് കുട്ടികളോട് ചോദിക്കാനും പറ്റില്ലല്ലോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ അത് വീട്ടിലും വലിയ പ്രശ്നമാണ് വളരെ തന്ത്രപരമായി ചോദിച്ചു ആരാണ് ഇത് എന്താണ് എവിടെ സംഭവം കാരണം ഇത് ആദ്യം പഠിപ്പിച്ച ഒരാളെക്കുറിച്ചാണ് എല്ലാവരും പറഞ്ഞത് ഈ കുട്ടിയാണ് നമുക്ക് പഠിപ്പിച്ചത് ഈ കുട്ടിയാണ് പഠിപ്പിച്ചത് ആ കുട്ടികളിലയച്ച് ആ കേന്ദ്ര ബിന്ദുവായ കുട്ടിയോട് സ്വകാര്യമായി പറഞ്ഞു നിനക്ക് സമ്മാനം നൽകാൻ നീ ആരോട് ഞാൻ ആരോട് പറയില്ല ഇത് എവിടെ നിന്നാണെന്ന് ഇത്തരത്തിലുള്ള ഒരു കാര്യം പഠിച്ചെടുത്തത് അപ്പോൾ ഞൊട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞത് ആ കുട്ടി ആ കുട്ടിയുടെ ഉമ്മ വല്ലിയമ്മയുടെ വീട്ടിലേക്ക് തറവാട് വീട്ടിലേക്ക് പോയിരുന്നു തറവാട് വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ ഒരു അഞ്ച് ദിവസം കാർത്തി കാരണം തറവാട് വീട്ടിൽ ഉമ്മാക്ക് അസുഖമാണ് എന്ന് പറഞ്ഞ് വലിയ്മാക്ക് അസുഖമാണ് എന്ന് പറഞ്ഞിട്ടാണ് പോയത് അവിടെ ആ വീട്ടിൽ ജ്യേഷ്ഠത്തിയുടെ മകനുണ്ട് ജ്യേഷ്ഠത്തിയുടെ മകനുണ്ട് ആ മകനും ഇവനും ഒന്നിച്ചിട്ടാണ് ഒരേ കട്ടൻമേലെയാണ് ഉറങ്ങുന്നത് കാരണം സാധാരണ പോയാൽ നമ്മുടെ മക്കളല്ലേ ഒറ്റക്ക് അവിടെ ഉറങ്ങട്ടെ എന്ന് സാധാരണ പുതപ്പ് വിരിച്ചു കൊടുക്കാറുണ്ട് ഇത് ഗൗരവമാണ് കാരണം നമ്മുടെ മക്കളെ നാം ശ്രദ്ധിക്കണം നാം എവിടെ പോയാലും നമ്മുടെ ഒരു ശ്രദ്ധ വേണമെന്നാണ് കാരണം ഈ ജ്യേഷ്ഠത്തിന് മകൻ എട്ടിലോ ഒമ്പതിലോ ഒന്ന് പഠിക്കുന്ന കുട്ടിയായിരുന്നു ആ സമയത്ത് വല്ലാത്ത ചെറിയ പ്രായം തന്നെയാണ് എല്ലാ ദിവസവും ഇവനെ കൊണ്ട് വേണ്ടാത്ത പ്രവർത്തി രാത്രികൾ ചെയ്തിരുന്നു എന്നാണ് ആ കുട്ടി പറഞ്ഞത് ഇത് കേട്ടുവല്ലാത്ത ദുഃഖമായി കാരണം ആ കുട്ടിക്ക് സമ്മാനം കൊടുത്തിട്ട് പറഞ്ഞു ഇനി മുതൽ ഇത് ആവർത്തിക്കാൻ പാടില്ല ഇത് പാടില്ലാത്ത കാര്യമാണ് ഉപദേശിച്ചു പിന്നെ കൂടുതൽ ആ വിഷയത്തിൻ്റെ ഉള്ളറയിലേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണല്ലോ അപ്പോൾ തീർച്ചയായും നമ്മുടെ മക്കൾ തീർച്ചയായും നാം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ മക്കളുടെ കാര്യം വളരെ നിസ്സാരമായി കാണരുത് നാം അവിടെ വീട്ടിലേക്ക് താമസിക്കാൻ പോയാലും പ്രത്യേകിച്ച് പെൺമക്കളൊക്കെ ആകുമ്പോൾ ഉമ്മയുടെ അരികത്ത് കിടത്താനും അവർക്കൊരു കാവൽ പോലെ പോലെവിടെ നിൽക്കണം അതുപോലെ ആൺകുട്ടികളാണെങ്കിൽ അവർ കിടക്കുന്ന സാഹചര്യം ഉമ്മയുടെ കൂടെ കിടത്താൻ നോക്കണം പിന്നെ രാത്രികളിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പരസ്പര ബന്ധങ്ങളും ഇതൊക്കെ ശ്രദ്ധിക്കണം ആ കുട്ടികൾ ഉറങ്ങിനാണ് വിചാരിക്കുന്നത് തീർച്ചയായില്ല അവർക്ക് ഈ ജിജ്ഞാസയാണ് കൂടുതൽ അറിയണം കൂടുതൽ പഠിക്കണമെന്ന് അതുകൊണ്ട് നാം പല വിഷയത്തിലും അബദ്ധങ്ങൾ സംഭവിച്ച് ഒരുപാട് സംഭവങ്ങൾ നടന്നതായി ഒരുപാട് അധ്യാപകന്മാർ പരാനുഭവങ്ങൾ പറയുന്നുണ്ട് അള്ളാഹ് റുബ്സ് ഖാന ഉച്ചാരൻ നമ്മുടെ മക്കളെ കാത്ത് രക്ഷിക്കട്ടെ നമ്മുടെ മക്കൾ എവിടെ പോയാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല എങ്കിൽ അവർക്ക് ഇതിനോടുള്ള ഒരു വികാരം പരമായുള്ള ആ ഒരു അതിൻ്റെ ആ ഒരു ഇത് കെട്ടി പോയാൽ പിന്നെ അവർ അത് അവർ ജന്തുക്കള എല്ലാവരും കുല് ഹയമാണ് എല്ലാവരും മൃഗങ്ങളാണല്ലോ ഒരേ അഖര് ബുദ്ധി പിന്നെ ഈ സംസാരം ഇത്രത്തുള്ള വ്യത്യാസമല്ലാതെ മറ്റുള്ള വിഷയത്തിലെല്ലാം അവർക്ക് അത്രത്തിലുള്ള ഒരു മാംസത്തിൻ്റെ രുചി കിട്ടിയാൽ പിന്നെ തീർച്ചയായും നമ്മുടെ മക്കൾ അതപ്പതിച്ചു പോകും പിന്നെ പിന്നെയും കിട്ടണമെന്ന് തോന്നും അതുകൊണ്ട് ഈ വാക്കളെ കൂടെ കറങ്ങാൻ നമ്മുടെ മക്കളെ വിടരുത് കാരണം ചിലപ്പോൾ നല്ല സ്വലഹീങ്ങൾ തന്നെ ആയിരിക്കാം എന്നാലും കൂടുതലുള്ള ഇടപെടൽ കൊണ്ട് അതിൽ വലിയ കാര്യമുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ മക്കളെല്ലാം സ്വലഹീങ്ങളും ഒഹ്രവീങ്ങളാക്കട്ടെ വല്ലാത്ത ദുഃഖിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഇത്തരത്തിലുള്ള ഉണ്ട് അള്ളാഹു നമ്മുടെ കുടുംബങ്ങൾ അള്ളാഹുക്കകത്ത് രക്ഷിക്കട്ടെ സ്ഥലാ ആലൈക്കും ബ്രാഹ്മത്താഹി വ